പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:19-27 വരെയുള്ള വാക്യങ്ങൾ. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ജെറുസലേമിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ ബെഥനിയയുടെ ഹൃദയഭാഗത്ത് മറിയയുടെയും മർത്തയുടെയും ഭവനത്തിൽ ദുഃഖവും തീർന്നിരുന്നു. അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ ലാസർ അന്തരിച്ചു. സഹോദരിമാർക്ക് ചുറ്റും സുഹൃത്തുക്കളും വിലാപക്കാരും അനുശോചനം അറിയിച്ചു. നഷ്ടത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ജീവിതം, മരണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ലാസർ കല്ലറയിൽ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യേശു ബെഥാനിയയിൽ എത്തിയതെന്ന് മുകളിലുള്ള സുവിശേഷ ഭാഗത്തിൽ നാം വായിക്കുന്നു. യേശു അടുത്തിരിക്കുന്നു എന്ന് കേട്ട മർത്ത അവനെ കാണാൻ പുറപ്പെട്ടു. യേശുവിനോടുള്ള അവളുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സമ്മിശ്രമായിരുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നിരുന്നാലും അവളുടെ ദുഃഖത്തിൽ പോലും മർത്തായിയുടെ വിശ്വാസം തിളങ്ങി. എന്നാൽ ഇപ്പോൾ പോലും നിങ്ങൾ ചോദിക്കുന്നതെന്തും ദൈവം നിങ്ങൾക്ക് തരുമെന്ന് എനിക്കറിയാം. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന അഗാധമായ പ്രഖ്യാപനത്തോടെ യേശു പ്രതികരിച്ചു. അവസാന നാളിലെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ മുറുകെ പിടിച്ച മർത്ത സമ്മതിച്ചു. എന്നാൽ അവൾ വിചാരിച്ചതിലും വളരെ മഹത്തായ ഒരു കാര്യം യേശു വെളിപ്പെടുത്താൻ പോവുകയായിരുന്നു. അവൻ പ്രഖ്യാപിച്ചു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉന്നയിക്കുന്ന ഈ ചോദ്യം മർത്തയോട് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിനപ്പുറത്തേക്ക് നീങ്ങാനും ദൈവത്തിൻ്റെ ശാശ്വത വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാൻ അത് നമ്മെ വെല്ലുവിളിക്കുന്നു. മർത്തയുടെ മറുപടി, അതേ കർത്താവേ, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുഗങ്ങളിലൂടെ അനുരണം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ്. നമ്മുടെ അഗാധമായ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നിമിഷങ്ങളിൽ യേശുവിൻ്റെ വാക്കുകളിൽ നമുക്ക് പ്രത്യാശ കണ്ടെത്താനാകും. അവനാണ് പുനരുത്ഥാനവും ജീവനും. മരണത്തിനു മേലുള്ള അവൻ്റെ ശക്തിയും നിത്യജീവനെക്കുറിച്ചുള്ള അവൻ്റെ വാഗ്ദാനവും നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു പ്രത്യാശ നൽകുന്നു.
മർത്തയ്ക്കും മറിയയ്ക്കും യേശു ആശ്വാസവും പ്രത്യാശയും നൽകിയതുപോലെ അവൻ ഇന്നും നമുക്കും അത് വാഗ്ദാനം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും നഷ്ടങ്ങളും നേരിടുമ്പോൾ യേശു നമ്മോടൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ നമ്മുടെ ദുഃഖത്തിൽ നമ്മോടൊപ്പം നടക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വാഗ്ദാനം അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവനിൽ സഹിക്കാനുള്ള ശക്തിയും സഹിച്ചു നിൽക്കാനുള്ള പ്രത്യാശയും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും അവൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും വെളിച്ചം പ്രകാശിക്കുമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസവും നാം കണ്ടെത്തുന്നു. യേശുവിൻ്റെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും ആശ്രയിക്കാൻ ഇന്നത്തെ ഈ വചനഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. അവൻ നിത്യജീവൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമാണെന്ന് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിനോട് നമ്മെ തന്നെ പുതിയതായി സമർപ്പിക്കാം. കൂടാതെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെന്തും നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ പങ്ക് തുടർന്നും ചെയ്യാം. പരസ്പരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം പഠിപ്പിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ അനുസരിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്യാം. ഇനിമേൽ ശാഠ്യമോ ഹൃദയത്തിൽ കഠിനമോ ആയിരിക്കരുത്. പകരം താഴ്മയുള്ളവരായിരിക്കുകയും കർത്താവിനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നീതിയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്ക് നമ്മെ നയിക്കാൻ നാം എല്ലാവരും യഥാർത്ഥത്തിൽ വിശുദ്ധരും കർത്താവിനോട് എല്ലായ്പ്പോഴും പ്രതിജ്ഞാബദ്ധരും ആയിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്കും സ്തുതിയും.